എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, കാസർഗോഡ് കൃഷി ജോയിൻറ് ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പച്ചമുളകൊക്കെ കൃഷി ചെയ്യുമ്പോൾ, പച്ചമുളക്, തക്കാളി, വഴുതിന തുടങ്ങി വെണ്ട വരെ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഇല ചുരുണ്ടു പോവുക, അല്ലെങ്കിൽ ഇലയുടെ നിറം മഞ്ഞളിക്കുക. അടുത്തു പോയി നോക്കിക്കഴിഞ്ഞാൽ ഇലയുടെ അടിയിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ നല്ല സുഖമായിട്ട് അവരുടെ പണി നടത്തുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് ഇതുപോലെ ആയിപ്പോൾ, കണ്ടോ, മഞ്ഞളിച്ച് ഒരാരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പച്ചമുളകും പച്ചക്കറികളൊക്കെ നീങ്ങും. അതായത് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തീരെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറാൻ ചിലപ്പം ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മളെ പച്ചക്കറി കൃഷി അവതാളത്തിലായിപ്പോവും. നമ്മളാണെങ്കിൽ ജൈവ കൃഷിയാണ്, കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞാലും അവസാനം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു എന്താ പറയുക, മാനസികമായിട്ട് നമുക്ക് തന്നെ വല്ലാത്ത വിഷമാവും. അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഒരു രാസ കീടനാശിനികളും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാന്ന് നോക്കാം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ പുഴുക്കളും ചെറിയ വണ്ടുകളും ഒക്കെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തക്കാളിയിൽ, തക്കാളിയിൽ ചിത്രകീടത്തിൻ്റെ ആക്രമണം, ഇലയിലൊക്കെ തന്നെ ചിത്രം വരച്ച പോലെ ഉണ്ടാവും. നല്ല പേരല്ലേ ചിത്രകീടം, സർപ്പൻറ്റൈൻ ലീഫ് മൈനർ എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷുള്ള പേര്. ഇതൊക്കെ തന്നെ ഓരോരോ പ്രത്യേക സമയത്ത് ഇതിന് പച്ചക്കറി ആക്രമിക്കുന്ന കീടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആക്രമണവും അതേപോലെ തന്നെ അതിൻ്റെ എന്താണ്, ഏത് സമയത്താണ് അത് നീരൂറ്റി കുടിക്കുന്നതെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കണം നമ്മളിതിൻ്റെ കൺട്രോളിലേക്ക് പോകേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിരാവിലെ നമ്മളിപ്പോൾ രാവിലെ നമ്മളുടെ പച്ചക്കറിയുടെ ഇടയിലെ പൊടി നടക്കുമ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇലയുടെ മുകളിലല്ല കേട്ടോ, ഇലയുടെ അടിവശത്താണ്. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ഈ ഞരമ്പുകളിലൊക്കെ തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്നതായിട്ട് കാണാം. ഇതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം. വെളുത്തുള്ളി നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴുള്ള ഒരു സംഗതിയാണ്. ഈ വെളുത്തുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ കോമ്പോസിഷൻ, വളരെ എന്താ പറയുക, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പ്രത്യേകിച്ചും സൾഫർ പോലുള്ള സംഗതികൾ. നമ്മൾ വീട്ടിൽ നമ്മളുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണല്ലോ വെളുത്തുള്ളി. അത് ശരിക്കും പറഞ്ഞാൽ അടുക്കളത്തോട്ടത്തിലും ഒരു വലിയ പ്രധാനിയായിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ വെളുത്തുള്ളി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ നമ്മളുടെ പച്ചക്കറിയിൽ കീടത്തിൻ്റെ ഒന്നോ ഇലയുടെ അടിയിൽ ചെറിയ ചെറിയ സംഗതികൾ എന്ത് കണ്ടാലും, അതായത് നമ്മളെ കറിവേപ്പിലയുടെ അടിയിലായാൽ പോലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറുത്ത കുഞ്ഞ് സംഗതികൾ ഇല നീരൂട്ടി കുടിക്കുന്ന മനസ്സിലാവും. ഇലകൾ ഇങ്ങനെ ചുരുളാൻ തുടങ്ങും. ആ ചുരുളുന്നതിലേക്ക് നിർത്തരുത്, അതിന് മുന്നേ തന്നെ ഇതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി വെച്ച് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. വെളുത്തുള്ളിയിലുള്ള പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ലെക്റ്റിൻസും ലെക്റ്റിൻ ലൈക്ക് കോമ്പൗണ്ട്സും ആണ് പലപ്പോഴും നമ്മളുടെ കീടങ്ങളുടെ പല സ്റ്റേജസിനെയും അത് നിയന്ത്രിക്കാൻ പറ്റുന്നതിന് സഹായിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കീടങ്ങളെ അങ്ങ് തടഞ്ഞു നിൽക്കുക, അതായത് അതിനെ റിപ്പൽ ചെയ്യുക എന്നുള്ളതാണ് വെളുത്തുള്ളി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. നമുക്കതല്ലേ വേണ്ടത്, അതിനെ നമ്മളുടെ പച്ചക്കറിയിലേക്ക് കൊണ്ടുവരാതെ കീടങ്ങളെ നമ്മളെ പച്ചക്കറി പ്രദേശത്ത് അകറ്റി നിർത്താനുള്ള പ്രത്യേക ഒരു കഴിവ് വെളുത്തുള്ളിക്കുണ്ട്. ഈ കെമിക്കൽസ് കാരണം ഇതിന് വല്ലാത്തൊരു മണമാണ്. ഈ മണമാണ് പ്രധാനമായിട്ടും കീടങ്ങൾ ഇഷ്ടപ്പെടാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നോർത്ത് ഇന്ത്യൻസ് ഈ വെളുത്തുള്ളി പച്ചക്കറിയുടെ ഇടയിലായിട്ട് നടും. അതെന്ന് വെച്ചാൽ നമ്മളെ എക്കോളജിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു നല്ലൊരു മെത്തേഡാണ്. കാരണം ഇതിൻ്റെ മണം കാരണം പലപ്പോഴും കീടങ്ങൾ നമ്മളുടെ പച്ചക്കറിയുടെ അടുത്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പരീക്ഷണം നടത്താവുന്ന നമ്മളുടെ ചെടിച്ചട്ടിയിൽ നമ്മൾ പച്ചക്കറി നടുമ്പോൾ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ വെളുത്തുള്ളി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം വെളുത്തുള്ളി 50 മില്ലി വെള്ളത്തിൽ തലേ ദിവസം രാത്രി തന്നെ കുതിർത്ത് വെക്കുക. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അതാണ് അതിൽ അതിൻ്റെ റോൾ. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, 5 ഗ്രാം ബാർ സോപ്പ് 100 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം. ഇത് രണ്ടും, അതായത് വെളുത്തുള്ളിയുടെ സത്തും നമ്മളുടെ സോപ്പിലായനിയും അതോടൊപ്പം തന്നെ 900 ml വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെളുത്തുള്ളി സോപ്പ് സൊല്യൂഷൻ നമ്മളടുത്ത് റെഡിയായി.
ഇനിയിപ്പോൾ നമുക്ക് ബാർ സോപ്പ് മഞ്ഞക്കളർ ബാർ സോപ്പിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഡിഷ് വാഷ് ഒരു 2 മില്ലി ഡിഷ് വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഷാംപു യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു അധസീവായി നമുക്കതിന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ വെളുത്തുള്ളിയുടെ തോല് കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ തൊലി എളുപ്പത്തിൽ കളയാനും പറ്റും. പിന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വെളുത്തുള്ളി സോപ്പ് സൊല്യൂഷൻ തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളുടെ ഭയങ്കര കീടബാധയായിപ്പോയി, ഇത് ഒട്ടും എഫക്റ്റീവ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് 20 മില്ലി വേപ്പെണ്ണയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് 10 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ജൈവ കീടനാശിനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനൊരു ഓ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, വലിയ ചിലവില്ലാതെ ഉണ്ടാക്കുന്നതല്ലേ, ഒരുപാട് ഉപയോഗിക്കാമെന്നൊന്നും വിചാരിക്കരുത്. ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകും കേട്ടോ. ഒരുപാട് കോൺസെൻട്രേഷൻ, അതായത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും സോപ്പ് സൊല്യൂഷനും ഒക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മളുടെ ചെടിയുടെ പ്രായത്തിനനുസരിച്ച് ഇതിൻ്റെ നേർപ്പിക്കലും കൂടി ശ്രദ്ധിക്കണം. വളരെ ചെറിയ ഡോസ് അടിച്ചു കൊടുത്തതിന് ശേഷം അത് ചെടികൾക്ക് ഒന്നൊരു തരത്തിലും ബാധിക്കാതെ, അതായത് ചെടികൾ കരിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ നമ്മളുടെ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് സൊല്യൂഷൻ തയ്യാറാക്കേണ്ടത്. ഇത് നമുക്ക് ചെടിയുടെ ഇലകളുടെ മുകളിൽ ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കാം. അതായത് ഇലകളുടെ മുകളിലും ഇലയുടെ താഴ്വശത്തും നല്ല രീതിയിൽ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സക്കിംഗ് പെസ്റ്റിൻ്റെ അറ്റാക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പച്ചക്കറികൾ, പച്ചമുളകും തക്കാളിയും വഴുതിനൊക്കെ നടുമ്പോഴത്തേക്കും നമ്മൾ നട്ടിട്ട് ഒരു 15-15 ദിവസം തൊട്ട് നമുക്കിത് ഇലയുടെ അടിയിൽ തളിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതേപോലെ തന്നെ 1 in 15 days നമുക്കിത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇതൊരു റിപ്പല്ലൻ്റ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പച്ചക്കറിയുടെ അടുത്തേക്ക് ഈ കീടങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമം അവർ തന്നെ നടത്തും. ഓ ആ ഭാഗത്ത് പോകണ്ടപ്പാ, നമുക്ക് ശരിയാവില്ല എന്നുള്ളത് അവർ തന്നെ ഒരു തീരുമാനം എടുത്ത് നമ്മളുടെ ചെടികളെ നമുക്ക് തന്നെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും, വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ ഏതൊക്കെ കീടങ്ങളിൽ നിന്ന് നമ്മളുടെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായും മുഞ്ഞ, നമ്മളുടെ പയറിലൊക്കെ കാണുന്ന പേനില്ലേ, അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെതൽ, ചെറിയ ചെറിയ ഉരുണ്ട വണ്ടുകൾ, നമ്മളെ ഇലയുടെ മുകളിൽ കാണുന്ന പുഴുക്കൾ, അങ്ങനെയുള്ള എങ്ങനെയുള്ള സംഗതികളെയും നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, ഞാനതാ പറയുന്നത് നമുക്ക് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞിട്ട് പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട, പകരം എല്ലാ 2ാമത്തെ ഞായറാഴ്ചയും 4ാമത്തെ ഞായറാഴ്ചയും അങ്ങ് സ്പ്രേ ചെയ്യുക. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ, ശനിയാഴ്ച രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്കിത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. പക്ഷേ കോൺസെൻട്രേഷൻ വളരെയധികം ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടിക്ക് അങ്ങ് അടിക്കരുത്, ചെടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ചെടികളുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് കോൺസെൻട്രേഷൻ കുറക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് എന്താ അറിയാ ചെയ്യുക, ഗാർലിക്ക് വെളുത്തുള്ളി നട്ട സ്ഥലത്തുള്ള വേരുകളുണ്ട്, അതിൻ്റെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ തന്നെ അവിടെ തന്നെ അവർ മണ്ണിലോട്ട് കയറ്റും. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും നെമറ്റോഡ്സ് എന്ന് പറയുന്ന ചെറിയ എന്താ പറയുക നിമാവിരകൾ എന്ന് പറയുന്ന കണ്ണിന് കാണാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ മണ്ണിലുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മളിതിൻ്റെ ഇലകൾക്കും അതേപോലെ തന്നെ ബാക്കി വരുന്ന വേരുകൾക്കൊക്കെ തന്നെ ആ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് നല്ല ഒരു സംഭവമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ എളുപ്പത്തിലുള്ള ഉപയോഗം നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇത് ഈസിയായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ സംശയേ വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും ഇതിലുള്ള സൾഫർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ശരിക്കും ഫംഗിസൈഡായിട്ടും ആക്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും കീടങ്ങൾ മാത്രമല്ല തുരത്തുന്നത്, നമ്മളെ രോഗങ്ങളെയും അകറ്റി നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മളെ ചെടികൾക്ക് കിട്ടും എന്നുള്ളതാണ് കർഷകരുടെ അനുഭവം. അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നമ്മളിപ്പം ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ടെറസിലുള്ള പച്ചക്കറിയും അടുക്കളത്തോട്ടമൊക്കെ ആക്റ്റീവായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പം ഈ വെളുത്തുള്ളി ഉണ്ടാക്കി ഒരു 2 ആഴ്ച കൂടുമ്പം വെളുത്തുള്ളി സ്പ്രേ, അത് നിങ്ങളിനിയിപ്പോൾ വേപ്പെണ്ണ അടിക്കണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയില്ല. ആദ്യ ഘട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയും സോപ്പ് സൊല്യൂഷനും മാത്രം മതി നമ്മളുടെ കീടങ്ങളെ അകറ്റി നിർത്താനുള്ള, അതിലും കൂടുതൽ വരുമ്പോൾ മാത്രമേ ഈ വേപ്പെണ്ണയുടെ ഒക്കെ ആവശ്യമുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപയോഗപ്പെടില്ലേ ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ഈ ഇത് പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലല്ലേ അവർക്കും കൂടി വിവരം കിട്ടുള്ളൂ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു വീഡിയോ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലെ കൃഷിക്കൊരു വീക്കിലി ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അധികാരം കണ്ടിട്ടൊന്നുമില്ല. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടും, അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.